നമസ്കാരം നമുക്ക് ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇപ്പോൾ ഡിമാറ്റ് അക്കൗണ്ട് എന്താണെന്നൊക്കറിയാം സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു ബ്രോക്കറുടെ അടുത്ത് പോയിട്ട് എടുത്തു വയ്ക്കേണ്ട ഒരു അക്കൗണ്ടാണ് ഡിമാറ്റ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഷെയറുകളൊക്കെ വാങ്ങാനായിട്ട് ഒരു ബ്രോക്കറടുത്ത് പോയിട്ട് അക്കൗണ്ട് എടുക്കണം അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്ന ബ്രോക്കറ് മുഖേന നമുക്ക് ഷെയർ അല്ലെങ്കിൽ എന്താണോ ഇൻസ്ട്രമെൻ്റ് അത് വാങ്ങാനായിട്ട് പറ്റും അത് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു ഫെസിലിറ്റിയാണ് ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഡിമാറ്റ് അക്കൗണ്ട് ശരിക്കും നമുക്ക് ഇന്ത്യയിൽ രണ്ട് എൻ ഡി റ്റികളാണ് കൊടുക്കണം ഒന്ന് സി ഡി എസ് എല്ലും എൻ എസ് ഡി എലും ഇത് രണ്ടും സെപ്പറേറ്റ് പബ്ലിക് ലിമിറ്റഡ് കമ്പനികളാണ് ഹൈലി ഗവൺമെൻറ് റെഗുലേറ്റഡ് ആണ് ഇതിലിരിക്കുന്ന ഷെയറുകൾ എല്ലാവരും സുരക്ഷിതമായിട്ട് ഷെയർ ഇരുന്നോളും നമുക്ക് യാതൊരു വിധത്തിലും ഷെയർ നഷ്ടപ്പെടും എന്നുള്ളൊരു ഒന്നുമില്ല അപ്പം നമുക്ക് ശരിക്കും ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ എല്ലാവർക്കും ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഉള്ള പോലെ തന്നെ എടുത്തു വയ്ക്കാവുന്ന ഒരു കാര്യമാണ് ശരിക്കും നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വളർത്തിയെടുക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഒരു കാര്യമാണ് നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടാകുക എന്നുള്ളത് ഇതിന് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നോളജോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല ശരിക്കും ഒരു കാശ് കൊടുക്ക പോലെ നമുക്ക് വേണമെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ടിനെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ഒരു ആപ്പ് നമുക്ക് അവർ തരും അല്ലെങ്കിൽ നമുക്ക് വെബിലേക്കൂടെ നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് ആക്സസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ആപ്പിലൂടെയാണ് ഡിമാറ്റ് അക്കൗണ്ട് നമ്മൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ആ ആപ്പിൽ തന്നെ ഫെസിലിറ്റി ഉണ്ട് നമ്മുടെ ബാങ്കിൽ നിന്ന് ഫണ്ട് ഡിമാറ്റ് അക്കൗണ്ടിൽ ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് മാറ്റാനും എന്നിട്ട് നമുക്ക് നമുക്കപ്പോൾ തന്നെ ഓൺലൈനായിട്ട് നമുക്ക് ഏതാണോ ഷെയർ ഏതാണോ നമുക്ക് വേണ്ട ഇ ടി എഫും കാര്യങ്ങളും വാങ്ങാനുള്ള ഫെസിലിറ്റികൾ നമുക്കിതിൽ അവൈലബിൾ ആണ് അപ്പോൾ എങ്ങനെ ഡിമാറ്റ് അക്കൗണ്ട് നമുക്ക് എല്ലാവർക്കും അത്ര വലിയ ഡിമാറ്റ് അക്കൗണ്ട് ഉപയോഗിക്കാനൊന്നും അറിയാത്ത ആൾക്കാർക്കും സാമ്പത്തിക ശീലം വളർത്തിയെടുക്കാം എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗോൾഡിൽ വാങ്ങാനായിട്ട് ഗോൾഡ് വാങ്ങിക്കൊണ്ടിരിക്കാനായിട്ട് താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗോൾഡ് വാങ്ങാനുള്ള ഓപ്ഷൻ ഒന്ന് നമുക്ക് ഗോൾഡ് കോയിൻ വാങ്ങി വാങ്ങിവയ്ക്കാതാണ് അല്ലെങ്കിൽ ജ്വല്ലറി വാങ്ങി വെക്കുക എന്നാണ് ജ്വല്ലറി വാങ്ങുമ്പോൾ എപ്പോഴും മേക്കിംഗ് ചാർജസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പം ശരിക്കും കാര്യത്തോടെ എടുക്കുമ്പോൾ അത് നഷ്ടത്തിൽ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതിന് പകരം നമുക്ക് കോയിൻ വാങ്ങി വെക്കാം കോയിൻ വാങ്ങി വെക്കുമ്പോൾ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ മേക്കിങ് ചാർജസ് ഒന്നും ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം പക്ഷേ അത് സൂക്ഷിച്ച് വെക്കാനായിട്ട് നമുക്ക് എപ്പോഴും ബുദ്ധിമുട്ടാണ് അതിന് പകരം നമ്മളിപ്പോൾ ഡിമാറ്റ് അക്കൗണ്ടിൽ കൂടെ നമ്മൾ ഗോൾഡ് ബീസ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട് ഗോൾഡ് ഇ ടി എഫ് ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്ന് പറയും അപ്പം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അറുപത് രൂപ വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഒരു യൂണിറ്റ് വാങ്ങി വെക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ അടുത്ത് എപ്പോഴൊക്കെ എക്സസ് മണിയുണ്ട് നമുക്ക് ഗോൾഡ് വാങ്ങി വെക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ടിൽ കൂടെ തന്നെ നമുക്ക് പൈസ ബ്രോക്കറുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനും എന്നിട്ട് അതിലൂടെ നമുക്ക് അപ്പം തന്നെ അഞ്ച് മിനിറ്റ് തന്നെ നമുക്ക് ഡിമാറ്റ് അക്കൗണ്ടിൽ കൂടെ ഗോൾഡ് വാങ്ങി വെക്കാനും ഓപ്ഷൻ ഉണ്ട് അപ്പം നമുക്കിത് ഗോൾഡ് ഡെലിവറി എടുത്ത് സ്റ്റോർ ചെയ്ത് നമ്മുടെ ലോക്കറിൽ നിർത്തി വയ്ക്കേണ്ട ഡി മാറ്റ് അക്കൗണ്ടിൽ സുരക്ഷിതത്വമായിട്ടുള്ളൂ ഇപ്പോഴത്തെ ഗോൾഡിൻ്റെ പ്രൈസ് എത്രയാണോ ആ പൈസയ്ക്കായിരിക്കും നമുക്ക് കിട്ടുന്നത് ആ അറുപത് രൂപയ്ക്ക് എത്രയാണോ ആ കിട്ടുന്ന ക്വാണ്ടിറ്റി അതായിരിക്കും നമുക്ക് കിട്ടുന്നത് നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങണമെന്നുണ്ടെങ്കിൽ അത്രയും വാങ്ങാം എന്നിട്ട് നമ്മളൊരു കാലങ്ങൾ കഴിഞ്ഞിട്ടത് വിൽക്കുമ്പോൾ എപ്പോൾ അന്നത്തെ വില എത്രയാണോ ആ പൈസയ്ക്ക് നമുക്ക് വിൽക്കാനുള്ള സാഹചര്യമുണ്ട് അപ്പോൾ നമുക്ക് എപ്പോഴും ഇപ്പോൾ കയ്യിലൊരു നൂറ് രൂപ അല്ലെങ്കിൽ ഒരു ഇരുന്നൂറ് രൂപയൊക്കെ സേവിങ്സ് ഉണ്ടെങ്കിലും നമുക്ക് ഈ പൈസ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ അപ്പോൾ ഗോൾഡ് വാങ്ങി വെക്കാനുള്ള സൗകര്യം നമുക്ക് ഇതിലുണ്ട് നമുക്ക് ബ്രോക്കർ അക്കൗണ്ടിലേക്ക് നമുക്ക് ഗൂഗിൾ പേ ആയിട്ടും ഇൻ്റർനെറ്റ് ബാങ്കിങ് ആയിട്ടും ഇതെല്ലാത്തിലും നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് ഇനി അതല്ല നമുക്ക് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട എനിക്ക് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഷെയർ വാങ്ങാനായിട്ടുള്ള അറിവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ഏതാണെന്ന് സെലക്ട് ചെയ്തിട്ട് ഡിമാറ്റ് അക്കൗണ്ടിൽ കൂടെ തന്നെ നമുക്ക് വാങ്ങി വെക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്കൊരു ഫേവറേജ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ എപ്പോഴൊക്കെ നമ്മുടെ അടുത്ത് എക്സസ് പൈസ ഉണ്ടാവും അങ്ങനെ ഓരോരോ ഷെയർ നമുക്ക് ഡിമാറ്റ് അക്കൗണ്ടിൽ വാങ്ങി വെക്കാം ഇനി ഷെയർ വാങ്ങി വയ്ക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഡെക്സ് ഫണ്ടുകളുണ്ട് ഇൻഡെക്സ് ഫണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ മൊത്തം പെർഫോമൻസ് മെഷർ ചെയ്യുന്ന ഫണ്ടുകളുണ്ട് ഇപ്പോൾ നിഫ്റ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫണ്ടുകളുണ്ട് അപ്പോൾ ഇന്ത്യയിലത്തെ ബെസ്റ്റ് അല്ലെങ്കിൽ വലിയ അമ്പത് കമ്പനികളുള്ള ഒരു ശരാശരി വാല്യൂ ആണ് ഈ നിഫ്റ്റി എന്ന് പറഞ്ഞാൽ അപ്പോൾ നിഫ്റ്റി ബീസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൈലബിൾ ആണ് ഇത് ഇപ്പോഴത്തെ ഒരു ആവറേജ് റേറ്റിലാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഒരു ഒരു യൂണിറ്റ് നമുക്ക് കിട്ടും അപ്പോൾ പ്രൈസ് കൂടാനും കുറേ വ്യത്യാസം വരും അപ്പോൾ നമ്മുടെ ഒരു ഇരുന്നൂറ്റമ്പത് രൂപ ആയിട്ട് മണിയുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എക്സൈസ് ആയിട്ട് മണി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നിഫ്റ്റി ബീസിൻ്റെ യൂണിറ്റോ അല്ലാന്നുണ്ടെങ്കിൽ പത്ത് നിഫ്റ്റി ബീസിൻ്റെ യൂണിറ്റോ നമുക്ക് വാങ്ങി വയ്ക്കാൻ പറ്റും നമുക്ക് എപ്പോഴൊക്കെയാണോ നമ്മുടെ അടുത്ത് പൈസ എക്സസ് ആയിട്ട് ഉണ്ടാവുന്നത് അപ്പോഴൊക്കെ നമുക്ക് വാങ്ങി വാങ്ങിവയ്ക്കാം നിഫ്റ്റി പീസ് വാങ്ങുമ്പോൾ നമുക്ക് അറിയേണ്ട ഒരു കാര്യം വെച്ചാൽ എനിക്ക് അറ്റ്ലീസ്റ്റ് ഒരു അഞ്ച് വർഷത്തേക്കോ പത്ത് വർഷത്തേക്ക് പൈസ വേണ്ടാന്നുണ്ടെങ്കിൽ മാത്രം അതിൽ കൊണ്ട് ഒന്ന് വെച്ചാൽ മതി കാരണം സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ മുകളിലേക്കും താഴേക്കും പോണതിൻ്റെ അനുസരിച്ചിട്ട് നമ്മുടെ പ്രൈസിൽ വ്യത്യാസം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇനി നമുക്കൊരു എമർജൻസി ഫണ്ട് വെക്കണം എന്നുള്ള താല്പര്യമാണെന്നുണ്ടെങ്കിൽ എപ്പോഴൊക്കെ നമ്മുടെ അടുത്ത് പൈസ ഉണ്ടാകുന്നു ആ പൈസ നമുക്കെടുത്തിട്ട് ലിക്വിഡ് ബീസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം സേവിങ്സ് അക്കൗണ്ടിലൊക്കെ കിട്ടുന്ന ഒരു റേറ്റ് അല്ലെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു റേറ്റ് ഒരു നമുക്ക് അതിനോട് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും അപ്പോൾ ഈ ഓപ്ഷൻസ് നമുക്കെല്ലാവർക്കും ഒരു സാമ്പത്തിക ശീലം വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്ന കാര്യമാണ് നമുക്ക് ബാങ്കിൽ നമുക്ക് പൈസ ഡെപ്പോസിറ്റ് ചെയ്ത് വെക്കുമ്പോൾ നമുക്കതിൽ നിന്ന് ഒരു സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് ഒരു റിട്ടേൺ കിട്ടും അത് നമ്മൾ എപ്പോഴും എ ടി എം ഒക്കെ ഉപയോഗിച്ച് പൈസ തീർത്ത് കൊണ്ടിരിക്കുന്നുണ്ടാവും അതേപോലെ തന്നെ നമുക്ക് ഈസിയായിട്ട് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിലും അല്ലെങ്കിൽ ഗോൾഡിലും ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷനാണ് നമുക്ക് എല്ലാവർക്കും ഒരു ഡിമാറ്റ് അക്കൗണ്ട് എടുത്ത് വയ്ക്കുക എന്നുള്ളതും അതിൽ കൂടെ ഡിമാറ്റ് അക്കൗണ്ടിൽ കൂടെ നമുക്ക് ഏതാണോ നമുക്ക് താല്പര്യമുള്ള ഇൻസ്ട്രുമെൻ്റുകൾ നമുക്ക് ഗോൾഡ് വാങ്ങണമെങ്കിൽ ഗോൾഡ് വാങ്ങാം അതേമാതിരി സിൽവർ വാങ്ങണമെങ്കിൽ സിൽവർ വാങ്ങാം ഇതിനെല്ലാത്തിൽ ഓപ്ഷൻസ് ഉണ്ട് ഇവർ ഷെയർ വാങ്ങണമെങ്കിൽ ഷെയർ വാങ്ങാം അല്ലെങ്കിൽ ഈ പറഞ്ഞ നിഫ്റ്റി ഇ ടി എഫ് സേഡ് വേണമെങ്കിൽ വാങ്ങാം നിഫ്റ്റി പോലെ തന്നെ നമുക്ക് വേറെ എല്ലാ ഇൻഡെക്സുകളും നമുക്കുണ്ട് ഫാർമ ഇൻഡക്സ് ഉണ്ട് ഐ ടി ഇൻഡെക്സ് ഉണ്ട് ബാങ്ക് ഇൻഡെക്സുകളുണ്ട് ഇതെല്ലാം നമുക്ക് ഏതാണെന്ന് ചോയ്സ് എടുത്തിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും ഇതധികം ഏതാണ് പിക്ക് ചെയ്യണമെന്നൊക്കെയുള്ള നോളജ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു എക്സ്പേർട്ടിൻ്റെ സഹായത്തോടെ ചെയ്യാം അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് വയ്ക്കുക ഇനീഷ്യൽ ടൈമിൽ വരുന്ന പൈസ മൊത്തം ഗോൾഡിലേക്കും സിൽവറിലേക്കും മാത്രം ഞങ്ങൾ ചെയ്ത് കുറച്ച് പൈസ ഉണ്ടാക്കി വെക്കുക അത് കഴിഞ്ഞിട്ട് ഇത് ഉപയോഗിച്ച് ഉപയോഗിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കുമ്പം നമുക്ക് കുറച്ചും കൂടി റിസ്ക്കിയറ സെറ്റ് ക്ലാസ് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഒരു സാമ്പത്തിക ശീ ശീലം വളർത്തിയെടുക്കാനായിട്ട് ഏറ്റവും നല്ലൊരു കാര്യമാണ് അവനവൻ്റെ പേരിൽ ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങാനും എന്നിട്ട് നമുക്ക് വരുന്ന ഒരു എക്സസ് പൈസ നമുക്കിനി ഇനി ഇപ്പടത്തേക്കൊന്നും വേണ്ടെന്നിരിക്കുന്ന ഒരു പൈസ ഇതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതൊരു നോളജ് എടുത്ത് അതിലൊരു സമയം കൊടുത്ത് ഇതേമാതിരിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഭാവിയിലേക്ക് എന്തുകൊണ്ടും നല്ലതാണ് അപ്പോൾ ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകളിലേക്ക് പോകുമ്പോൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് എപ്പോഴും ഒരു മാർക്കറ്റ് റിസ്ക്കിനായിട്ട് സബ്ജെക്ട് ടു മാർക്കറ്റ് റിസ്ക് ആണെന്നുള്ളത് അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ എല്ലാവർക്കും നല്ലൊരു സാമ്പത്തിക ശീലവും ഒരു കാശ് കൊടുക്കുകയായിട്ട് ടീമായിട്ട് അക്കൗണ്ടിനെ ഉപയോഗിക്കാനും പറ്റും അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ടീമിൽ വിളിച്ച് ചോദിക്കാം അതിനുള്ള എന്താണോ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടീം ഹാപ്പിയായിട്ട് തരുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്കായിട്ട് ഇനി കാണാം താങ്ക് സോ മച്ച്